ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇൻറ്റീജേഴ്സ്. എന്താണ് ഇൻറ്റീജേഴ്സ്? ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് സീറോ ആൻഡ് നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ്, അതാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റീജേഴ്സിന്റെ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഓർ ഇസെറ്റ്. അതെന്ന് പറഞ്ഞാൽ എല്ലാ നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സും സീറോയും എല്ലാ പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സും കൂടി ഉള്ളതാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ നൊട്ടേഷൻ ഐ ഓർ ഇസെറ്റ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ്, സീറോ പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഇതിന് പറയുന്ന പേരാണ് ഇൻറ്റീജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ. അതാണ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണസംഖ്യകൾ എന്നാണ് ഇൻറ്റീജേഴ്സിന്റെ മലയാളത്തിലുള്ള നെയിം. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, സീറോ ഉണ്ട്, പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഇനി ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എങ്ങനെയാണ് കാണുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് അൻ ഇൻറ്റീജർ അതെങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് സൈൻ, അതിന്റെ സൈൻ ഇല്ലാതെയുള്ള ആ ന്യൂമറിക്കൽ വാല്യൂ തന്നെയാണ് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് നെഗറ്റീവ് 8 എന്ന് പറഞ്ഞാൽ അത് 8 ആണ്. അതായത് ആ ന്യൂമറിക്കൽ വാല്യൂ റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് സൈൻ, സൈൻ ഇല്ലാതെയുള്ള അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ഇത് പറഞ്ഞുതരാം. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 4 തന്നെ കേട്ടോ, അതിന്റെ സൈൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയില്ല, ആ ന്യൂമറിക്കൽ വാല്യൂ തന്നെയായിരിക്കും അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ. അബ്സല്യൂട്ട് വാല്യൂ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. രണ്ട് ലൈൻ ഇട്ടിട്ട്, സ്ട്രെയിറ്റ് ലൈൻ ഇട്ടിട്ട്, വെർട്ടിക്കൽ ലൈൻ സെഗ്മെന്റ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിലാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ കാണേണ്ട ഡിജിറ്റ് എഴുതേണ്ടത്. കേട്ടോ, നെഗറ്റീവ് 8 അബ്സല്യൂട്ട് വാല്യൂ 8. ഇത് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് നെഗറ്റീവ് 8 ഈസ് 8. ഇത് ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതിയാൽ മതി. ഇതിന്റെ അർത്ഥം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് നെഗറ്റീവ് 8 ഈസ് 8. അതുപോലെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 4 ഈസ് 4. അപ്പൊ സൈൻ ഇല്ലാതെ വരുന്ന ആ ന്യൂമറിക്കൽ വാല്യൂ മാത്രമാണ് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സബ് ടോപ്പിക്കിലേക്ക് പോകാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു കൺഫ്യൂഷൻ വരാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമുക്കറിയാം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 7 ഈസ് 7, അതിന്റെ ഇടയ്ക്കുള്ള സൈൻ പ്ലസ് ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് നെഗറ്റീവ് 3 ഈസ് 3, ദാറ്റ് ഈസ് 9, സോറി 10. കണ്ടോ, ഇതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലായോ? വളരെ സിമ്പിളാണ് അബ്സല്യൂട്ട് വാല്യൂ കാണാനായിട്ട്. ഇനി നമുക്ക് ഇൻറ്റീജേഴ്സിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക, ഏതാണ് വലുത്, ഒരു നെഗറ്റീവ് 2 നെഗറ്റീവ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നാം അടുത്തത് സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് കമ്പയർ ദ ഇൻറ്റീജേഴ്സ് -47 ആൻഡ് -65. ഇതിനെ എങ്ങനെയാണ് നാം കമ്പയർ ചെയ്യുന്നത് എന്നാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത് രണ്ടും നെഗറ്റീവാണ്. നെഗറ്റീവായ ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് -47 -65. നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതില് 47 65, ഇതില് ഇതാണ് ഗ്രേറ്റർ. പോസിറ്റീവ് നമ്പറിലാവുമ്പോൾ 47 less than 65, അതായത് 65 is greater than 47. ബട്ട് ഇൻ നെഗറ്റീവ് നമ്പർ -47 is greater than -65. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻറ്റീജേഴ്സില് -4 -3 -2 -1 0, 1, 2, 3, 4
ഇങ്ങനെ വരുമ്പോൾ നെഗറ്റീവിൽ നിന്ന് കേട്ടോ ഇതിന്റെ ഓർഡർ തന്നെ നോക്കി, ഇൻക്രീസിംഗ് ഓർഡർ കേട്ടോ, നെഗറ്റീവിൽ നിന്ന് നേരെ ഇൻക്രീസ് ചെയ്യുന്നത്, നെഗറ്റീവിൽ നിന്ന് സീറോ, സീറോയിൽ കഴിയുമ്പോൾ വൺ ടു ത്രീ ഫോർ, ഇൻക്രീസിംഗ് ഓർഡറിലാണ് പോകുന്നത്, റൈറ്റ് സൈഡിലേക്ക് ഇൻക്രീസിംഗ് ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നെഗറ്റീവ് ഫോറിനേലും ഗ്രേറ്റർ നെഗറ്റീവ് വൺ ആണ്, നെഗറ്റീവ് ഫൈവിനേലും ഗ്രേറ്റർ നെഗറ്റീവ് ത്രീ ആണ്. ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇവിടെ നെഗറ്റീവ് സിക്സ്റ്റി ഫൈവും പിന്നെ ഇങ്ങനെ കുറച്ച് പോകുമ്പോൾ നെഗറ്റീവ് ഫോർട്ടി സെവനും ആണെങ്കിൽ നമുക്കറിയാം ഇത് ലെസ്സറാണ്, ഇത് ഗ്രേറ്റർ ആണ്. ഇൻക്രീസിംഗ് ഓർഡർ ഇങ്ങോട്ടാണ്. അപ്പോൾ നെഗറ്റീവ് ഫോർട്ടി സെവൻ ഈസ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് സിക്സ്റ്റി ഫൈവ്. നെഗറ്റീവ് ഡിജിറ്റ്സ് കുറഞ്ഞു വരുന്തോറും അത് വലുതായിക്കൊണ്ടാണ് വരുന്നത് കേട്ടോ. ബട്ട് നമുക്കറിയാം വൺ ഈസ് ലെസ് ദാൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ പോസിറ്റീവ് നമ്പറിൽ, പക്ഷേ നെഗറ്റീവ് നമ്പറിൽ ഇത് ഗ്രേറ്റർ ദാൻ, അല്ല, നെഗറ്റീവ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് ഫോർട്ടി സെവൻ, നെഗറ്റീവ് ടു ഈസ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് ഫോർ. ഇൻക്രീസിംഗ് ഓർഡർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് ഇതിൽ പറഞ്ഞു തരുന്നത്. ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ എത്ര വാല്യൂസ് ഇങ്ങോട്ട് വന്നാലും, ഇപ്പം നെഗറ്റീവ് നയൻറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ നെഗറ്റീവ് ത്രീ ആയിരിക്കും. മനസ്സിലായോ? എത്ര വാല്യൂസ് ഇങ്ങോട്ട് കൂടി വന്നിട്ട് കാര്യമില്ല, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അത് ലെസ്സർ വാല്യൂ അതിനെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നെഗറ്റീവ് സിക്സ്റ്റി ഫൈവ് ഈസ് ലെസ്സർ ദാൻ നെഗറ്റീവ് ഫോർട്ടി സെവൻ. മനസ്സിലായോ? അപ്പോൾ ഇതിനൊരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണിത്. ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കാണുമ്പോൾ ഇതാണ് ഗ്രേറ്റർ, അങ്ങനെയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ നെഗറ്റീവ് ഡിജിറ്റ്സിൽ വരുന്നത്. ഫോർട്ടി സെവൻ ഈസ് ലെസ് ദാൻ സിക്സ്റ്റി ഫൈവ് ആണ്, സിക്സ്റ്റി ഫൈവ് ആണ് പോസിറ്റീവ് ഡിജിറ്റിൽ ഗ്രേറ്റർ. അപ്പോൾ അത് നെഗറ്റീവിൽ, ഇൻ കേസ് ഓഫ് നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് സിക്സ്റ്റി ഫൈവ് ഈസ് ലെസ് ദാൻ നെഗറ്റീവ് ഫോർട്ടി സെവൻ ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കമ്പയർ ദ ഇൻറ്റിജേഴ്സ് ഫോർട്ടി ഫൈവ് ആൻഡ് നെഗറ്റീവ് തേർട്ടി സെവൻ. അതെങ്ങനെയാണ് നാം കമ്പയർ ചെയ്യുക? അതിന് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനില്ല. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്തെഴുതാൻ സാധിക്കും ഫോർട്ടി ഫൈവ് ഈസ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് നമ്പർ. എവറി നെഗറ്റീവ് നമ്പറിനേലും ഗ്രേറ്റർ ആണ് സീറോ, സീറോനേലും ഗ്രേറ്റർ ആണ് എവറി പോസിറ്റീവ് നമ്പർ. അപ്പോൾ ഫോർട്ടി ഫൈവ് ഈസ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് തേർട്ടി സെവൻ. ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നെഗറ്റീവ് ഫോർട്ടി സിക്സ് ആൻഡ് പ്ലസ് തേർട്ടി എയ്റ്റ്. ഇതിൽ സെയിം തന്നെ, നെഗറ്റീവ് ഫോർട്ടി സിക്സ് ഇസ് ലെസ് ദാൻ പ്ലസ് തേർട്ടി എയ്റ്റ് അല്ലെ. ഒരു നെഗറ്റീവ് നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും എപ്പോഴും ഗ്രേറ്റർ ആയിട്ട് ഇരിക്കുക. ഇനി നെഗറ്റീവ് ഫോർട്ടി സിക്സ് ആൻഡ് സീറോ അതെങ്ങനെയായിരിക്കും? നമുക്കറിയാം നെഗറ്റീവ് ഫോർട്ടി സിക്സ് ഈസ് ലെസ് ദാൻ സീറോ, സീറോയാണ് ഗ്രേറ്റർ. ഞാൻ പറഞ്ഞല്ലോ ഇൻറ്റീജേഴ്സിന്റെ ആ നമ്മൾ ആ ഇതെടുക്കുമ്പോൾ തന്നെ ഇൻറ്റീജേഴ്സിന്റെ ആ ഇതെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ സീറോ ഈസ് ഗ്രേറ്റർ ദാൻ എവറി നെഗറ്റീവ് ഇൻറ്റീജർ. അപ്പോൾ സീറോ ഈസ് ഗ്രേറ്റർ ദാൻ എവറി നെഗറ്റീവ് ഇൻറ്റീജർ. സെയിം കേസ് തന്നെയാണ് ഇനി പ്ലസ് ആക്കുകയാണെങ്കിൽ, നാം പ്ലസ് ഫോർട്ടി സിക്സും സീറോയും ആണ് നാം എടുക്കുന്നതെങ്കിൽ പ്ലസ് ഫോർട്ടി സിക്സ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. ഇത് മനസ്സിലാക്കുക, കമ്പയർ ദ ഇൻറ്റിജേഴ്സ്. രണ്ട് നെഗറ്റീവ് നമ്പർ വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരിക. ബാക്കി പോസിറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് നമ്പർ ആയിരിക്കും നെഗറ്റീവ് നമ്പറിനേലും വലുതായിട്ടിരിക്കുക. നെഗറ്റീവ് നമ്പറിനേലും എപ്പോഴും സീറോയാണ് ഗ്രേറ്റർ ആയിട്ടിരിക്കുക. നെഗറ്റീവ് നമ്പർ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ, അതായത് നെഗറ്റീവ് നമ്പേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അത് എന്റെ വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് ഫോർ ഈസ് ലെസ് ദാൻ നെഗറ്റീവ് വൺ ആണ്. അത് മനസ്സിലാക്കുക. ഇപ്പൊ നെഗറ്റീവ് ട്വൽവും നെഗറ്റീവ് ഫിഫ്റ്റീനും ആണ് എടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് ട്വൽവ് ആണ് ഗ്രേറ്റർ. മനസ്സിലായോ? നെഗറ്റീവ് ട്വൽവ് ആണ് ഗ്രേറ്റർ. പോസിറ്റീവ് നമ്പറിൽ നെഗറ്റീവ് ഫിഫ്റ്റീൻ ആണ് വലുതെങ്കിൽ നെഗറ്റീവ് നമ്പറിൽ ഫിഫ്റ്റീൻ ലെസ്സറാണ്. ഓക്കെ, ഇത് കമ്പയർ ചെയ്തത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ കാണാം. ഓക്കെ.
താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലുള്ള ഓൾ എന്ന ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ വീഡിയോസാണ് ഞാനിടുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.